അപ്പോൾ എന്തൊക്കെയുണ്ട്? നിങ്ങളെ വിശേഷം? സുഖമാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അടിപൊളിയാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എന്നും പറയുന്നത് പോലെ ഇതാ വീഡിയോയിലോട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ആക്കി, അല്ല ഇത്തതൊക്കെ സുഖമാണോ, എന്താ ഇത്തന്റെ വിശേഷം, അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചൂടെ. അപ്പൊ ഇതാ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തു പോയിന് എന്ന് ചോദിച്ചാൽ, രണ്ടാഴ്ച മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവരവർക്ക് കഴിയുന്ന സ്നാക്സൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് പാർക്കിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ എന്നൊക്കെ ഇഷ്ടം പോലെ കഥകൾ പറയുകയും ചെയ്യാലോ. അതൊക്കെ ഇനിയുള്ള ഒരു രസമല്ലേ. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒക്കെ എവിടുന്ന് കിട്ടാന്? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടെത്തും, ആസ്വദിക്കും, അത്രയെല്ലാം തന്നെ. ഇപ്പം പിന്നെ പഴയ പോലെ അപ്പുറം ഇപ്പുറവും കൂടുതലായിട്ട് ആർക്കും വരാനും പോകാനൊന്നും പറ്റുന്നില്ല. അപ്പം വെള്ളപ്പോയും കൂടുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ പ്രത്യേക രസം തന്നെയല്ലേ. പറയാനൊന്നും ഇല്ലല്ലോ, മാഷാല്ലാ, എല്ലാവരും മൈൻഡൊന്ന് ഫ്രീ ആവട്ടെ. പിന്നെ നമ്മളെക്കാട്ടും കൂടുതൽ ഹാപ്പി മക്കളാണ്, അവർക്കൊന്നും പറയാനൊന്നുമില്ല, അത്രയും അവരെ എൻജോയ് ചെയ്യുന്നു. അവർക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ ബന്ധങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അവസരം നമ്മളല്ലേ ഒരുക്കി കൊടുക്കേണ്ടത്. ഇതിലൊരു രസം തന്നെയല്ലേ. അല്ലാതെ എന്നും വീട്ടിൽ മാത്രം ഇരുന്നിട്ട് സ്വന്തം ഒരു പിന്നെ എൻജോയ് ചെയ്തിട്ട് അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. കൂട്ടത്തോടെ എൻജോയ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു രസം തന്നെയല്ലേ. ഈ ഒരു പരിപാടി അന്നേ തീർക്കേണ്ടി തന്നെയാണ്. എന്നിട്ട് അടുത്ത പരിപാടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാരണം. അപ്പോൾ പിന്നെ ഒരാളെ രണ്ടാളെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അതിനെ കൊണ്ടൊരു കാര്യമില്ല. അപ്പം നമുക്കിപ്പോൾ എല്ലാവരും വേണം അല്ലേ. അപ്പം എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസമാണ് നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അടുത്ത പരിപാടി കണ്ടെത്തിയിട്ടുണ്ട് തോന്നും. ഞാൻ പിന്നെ യൂട്യൂബിൻ്റെ തിരക്കല്ലായതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടേക്കാണ് എൻ്റെ മൈൻഡ് ഉണ്ടാവുക. എന്നാലും അവർ തീരുമാനിക്കുന്നതിൽ ഓക്കെ ആക്കലെല്ലാം തന്നെയാണ് എൻ്റെ ഒരു ഇത്. ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് പാർക്കിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുക എന്നാണ്. ഞാൻ റെഡിയാക്കുന്നത് ചിക്കൻ മയോണൈസ് പാർസൽ ബോക്സാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിലായിട്ട് വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പേ ഉള്ള ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാനിതാ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ അതുവഴി കീറി നോക്കുക കേട്ടാ. നല്ല ടേസ്റ്റാണ്, എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. രണ്ടര മണിയാകുമ്പോഴത്തേക്ക് പാർക്കിൽ എല്ലാവരോടും എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനെന്താ ചെയ്തതെന്ന് അറിയുക, രാത്രി കഴിക്കാനുള്ളതെല്ലാം വേഗം തന്നെ റെഡിയാക്കി വെച്ച് എന്തായാലും അവിടെ പോയി വരുമ്പോഴത്തേക്ക് ആകെ ഒരു ടയർഡാവും. പിന്നെ വന്നാൽ പിന്നെ തിന്നാനാക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനെന്താ ചെയ്തേ, വേഗം തന്നെ റെഡിയാക്കി. പിന്നെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചാൽ പാർസൽ വാങ്ങണമെങ്കിൽ എന്തായാലും വാങ്ങിക്കണ്ടേ? ചിക്കനൊക്കെ ഉണ്ടാക്കിയതും വരട്ടിയതൊക്കെ തന്നെയല്ലേ വാങ്ങേണ്ടത്. ചിക്കന് ഇവിടെ ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട്. പിന്നെ ആദ്യം ചിക്കൻ്റെ എന്നെല്ലാം എന്തിനാണ് വാങ്ങിക്കുന്നെല്ലാം വിചാരിച്ച്. അതുകൊണ്ട് എന്തിനാണെന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ രാത്രിത്തെ എല്ലാം റെഡിയാക്കി വെക്കുകയെ ചെയ്തിട്ടുള്ളത്. ഇനി എനിക്കിത് മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ. അങ്ങനെ കുളിയും നിസ്കാരം മാറ്റലെല്ലാം കഴിഞ്ഞ് വീണ്ടും കിച്ചണിൽ ഇറങ്ങിയിട്ട് ഞാൻ നേരെ മുറ്റത്ത് പോയിട്ട് വായല വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ചൂടാക്കിയിടും. അതായത് വാട്ടിയെടുക്കുന്നത് എൻ്റെ അലുമിനിയം ഫോയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കോലം പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ തിരക്ക് വന്നേരം ആ കട്ട് ചെയ്യുന്നതിൻ്റെ ഈ ഒരു സ്ഥാനം തെറ്റിപ്പോയിട്ടു. പിന്നെ അതിൻ്റെ അവസ്ഥ ഒന്നും പറയണ്ട, മാതിപ്പച്ച പോലെ ആക്കി വെച്ച്. പിന്നെ അത് റെഡിയാക്കി എടുക്കണമെങ്കിൽ എന്തായാലും സമയം ഒരുപാട് വേണ്ടി വരും. ഇപ്പം തന്നെ സമയം കൂടിപ്പോയിട്ടു. പിന്നെ അത് നടക്കില്ല. അതിനിടയ്ക്ക് ഞാനേ ചോറൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ തിരക്ക് വന്നാലുള്ള അവസ്ഥ അറിയാലോ, നമുക്ക് അങ്ങ് ചോറൊന്നും ഉറക്കും ചെയ്യില്ല. പിന്നെ വിഷപ്പും ഉണ്ടാവില്ല, ഒരു ക്ഷീണം പിടിച്ച പോലെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്. എനിക്ക് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട്
പിന്നെ സമയം പോകുന്നത് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇട്ട പേപ്പറിൻ്റെ മേലെ നായൽ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ എടുത്ത് വെച്ച് ഇനി ഇതെല്ലാം വെറുതേക്ക് ഒന്ന് കംപ്ലീറ്റ് ഇങ്ങനെ മടക്കി പൊതിഞ്ഞാക്കി കവറിൽ വെക്കണം. അപ്പുറത്തൊന്ന് അനിയത്തി എൻ്റെ ഒരു പോള റെഡിയാക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും പോയി നോക്കിയിട്ടൊന്നുമില്ല. ഇനി അതൊക്കെ അവിടെ എത്തിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എനിക്ക് അപ്പുറം പോകാനൊന്നും സമയമില്ലേ, അല്ലെങ്കിൽ തന്നെ സമയം ഇങ്ങോട്ട് എത്തിപ്പോയി അവളതും ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ അവൾ ജ്യൂസും കൂടെ റെഡിയാക്കുന്നുണ്ട്. എന്താ ജ്യൂസൊന്നും അറിയില്ല. എല്ലാം അവിടെ എത്തിയിട്ട് കാണാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ തിരക്കിന് പിന്നെ അപ്പുറത്തേക്ക് പോക്കൊന്നും നടക്കൂല, അതായത് ഉമ്മാനടുത്തേക്ക്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞവരൊക്കെ ചായ കുടിക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കഴിഞ്ഞവരൊക്കെ ജ്യൂസും എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സവനപ്പൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, നല്ലൊരു പരിപാടിയല്ലേ. അല്ലാ, ഇതൊക്കെ ഇവിടുന്ന് കിട്ടാനല്ലേ, അതെല്ലാം നല്ലൊരു രസമാണ് അല്ലേ. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ കാണാം, അതെല്ലാം നല്ലത്. അങ്ങനെ എന്താ ഓരോരുത്തരായിട്ട് ഇവിടെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിൽ കവറും ഉണ്ട്. കാർണറ മോളാണ് വീഡിയോ എടുക്കുന്നത്. അവൾ ഓരോരുത്തർ വരുന്നതിന് ആടി ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്യുന്നത്. വാ, അടിപൊളിയാണെന്നല്ലോ, ദുബായിൽ എത്തിയ പോലെയായി അല്ലേ. ഈ ഒരു പാർക്ക് നമ്മൾ നാട്ടിൽ തന്നെയാണ് വരുന്നത്. അതായത് തട്ട് ഏരിയത്തെ നല്ല ടൗണിലായിട്ട് വരും. ഏച്ചി ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടേ വരുന്നത്. എന്നോട് രണ്ട് മൂന്ന് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് വീട്ടിയാണെന്ന്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇനോഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞത്. നല്ലുണ്ട്, നല്ല വ്യൂ. പിന്നെ ഇന്ന് നല്ല തിരക്കും ഉണ്ട്. നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ അടുത്ത് ഇറങ്ങിയതാണല്ലോ. പിന്നെ ഒരു ഈവനിങ്ങിലാകുമ്പോഴത്തേക്ക് അടിച്ചു ആൾക്കാർ കയറാൻ തുടങ്ങി. അങ്ങനെ ഇതാ ഭയങ്കര ഒച്ചപ്പാടും ബഹളം തന്നെയാണ് അത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. പിന്നെ നമ്മൾ പറഞ്ഞ് നമുക്ക് ചൂടോടെ ചായ കുടിക്കാന്നെല്ലാം പറഞ്ഞ് രണ്ട് മൂന്ന് പേരൊക്കെ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നല്ല രസം തന്നെയാണ്, അടിപൊളി മഷാല്ല. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഇതാ നിരത്തി വെച്ചിട്ട് എനിക്ക് കഴിക്കുകയും ചെയ്യുന്നത്. സത്യം പറയാല, ഇഷ്ടം പോലെ സ്നാക്സ് ഉണ്ട്. തിന്നിട്ട് പിന്നെ ബാക്കിയാണ് എന്നിട്ട് പിന്നെ ഓർത്തറില് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതായത് കൊണ്ടുവന്ന തന്നെ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയല്ല ചെയ്തത്, പിന്നെ മാറ്റി മാറ്റി കൊണ്ടുപോയി കേട്ടാ. അപ്പൊ ഇതൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. മഷാല്ലാ, ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം കണ്ടെത്തിയിട്ട് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യുക. അതോടൊപ്പം കുട്ടികളും അങ്ങ് ആസ്വദിക്കട്ടെ അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുടുംബം ഇങ്ങനെ എന്നും നിലനിൽക്കും. അപ്പം ഇടയ്ക്കെല്ലാം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വെക്കുന്നത് നല്ല തന്നെയാണ്. അതായത് ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അമ്മായിമാരും മരുമക്കളും പിന്നെ കാർണോറോ ഒരു മോളുമാണ് കേട്ടോ. നമ്മൾ തന്നെയാണ് ഇങ്ങനെ കൂട്ടത്തോടെ പോവാറ്. പിന്നെ നമ്മൾ ഉമ്മമാരൊക്കെ ക്ഷണിച്ചിനെയിനോ, ഉമ്മമാരെയും ഉമ്മമാനെയും എല്ലാവരും ക്ഷണിച്ചിനെയും, പക്ഷെ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ മക്കളസ് മാത്രമേ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ ഇനി അടുത്തത് എവിടെയാ പോകുന്നതെന്ന് അറിയില്ല.
ഉണ്ടായിരുന്നു.